കൊറോണക്കാലം മനുഷ്യന്റെ ജീവനെ മാത്രമല്ല ജീവിതത്തെയും തകിടം മറിക്കുന്നു. സകലതും പ്രതിസന്ധിയിലായ പുതിയ കാലത്തെ പുതുവഴിയിലൂടെ മറികടക്കാനുള്ള പരിശ്രമത്തിലാണ് കരിവള്ളൂരിലെ യുവക് സംഘം. അഭിനയം സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണ്ണമായ ഒരു മനുഷ്യവ്യാപാരത്തെ പ്രേക്ഷകരിലേക്ക് പകരുന്ന സുകുമാര കലയാണ് നാടകം. ഒരു പൂർണ്ണ പ്രക്രിയയുടെ അനുകരണമെന്നാണ് നാടകത്തെ അരിസ്റ്റോട്ടിൽ നിർവചിച്ചത്. സാഹിത്യവും സംഗീതവും നൃത്തവും ചിത്രവുമെല്ലാം സമ്മേളിക്കുന്നതിനാൽ നാടകം ഒരു സങ്കരകലയോ സമ്പൂർണ്ണ കലയോ ആണെന്ന് പറയാം. കാലാകാലങ്ങളിലുള്ള മനുഷ്യ സമൂഹത്തിന്റെ എല്ലാ പരിണാമങ്ങൾക്കും നാടകവും വിധേയമാകുന്നുണ്ട്. ആധുനിക കാലത്ത് കൈവരിച്ച ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ നാടകത്തിനും സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ നാടകവേദി നേരിടുന്ന വെല്ലുവിളികൾ വളരെ ശക്തമാണ്. താനും കൊറോണ മഹാമാരിയുടെ പുതിയ കാലത്ത് സകലതും വഴിമുടങ്ങുമ്പോൾ നാടകം നേരിടുന്നതും സമാനതകളില്ലാത്ത പ്രതിസന്ധികളെയാണ്. ലോകം മുഴുവൻ ഈ കോവിഡിന്റെ കൈകളിൽ അകപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഒരു നാടകക്കാരൻ അല്ലെങ്കിൽ നാടക പ്രവർത്തകൻ എന്ന രീതിയിൽ ആലോചനകളെ ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കരിവള്ളൂരിലെ യുവക് സംഘം പുതിയ പരീക്ഷണവുമായി രംഗത്തുനിൽക്കുന്നത്. നാടകരംഗത്തിന് പുത്തൻ ഉണർവും ദിശാബോധവും പ്രദാനം ചെയ്തു വരുന്ന ഈ കൂട്ടായ്മ ആറിയുന്ന നാടകത്തിലൂടെയാണ് അതിജീവനത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കുന്നത്. ടോൾസ്റ്റോയ് കഥയെ ഏകപാത്രത്തിലേക്ക് സന്നിവേശിപ്പിച്ച് പ്രകാശൻ കരിവള്ളൂരിൻ്റെതാണ് നാടകരചന. ടോൾസ്റ്റോയുടെ പ്രശസ്തമായ ഒരു കഥയാണ് നമ്മൾ നാടകത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതിനെ പരിചരിക്കുന്നത് സാധാരണമായിട്ടുള്ള ഒരു റിഹേഴ്സൽ ചെയ്ത് നാടകം അരങ്ങിൽ കളിക്കുന്നതിന് ഷൂട്ട് ചെയ്ത് കാണിക്കാതെ മതി. ഡിജിറ്റൽ കാഴ്ചക്കിണങ്ങുമ്പോൾ നാടകം മാറ്റാനുള്ള ഒരു അന്വേഷണവും പരിശ്രമവും ഇവിടെ നടക്കുന്നതാണ്. അനിൽ നടക്കാവാണ് അഭിനേതാവ്. ഡിജിറ്റൽ മീഡിയ കിണങ്ങും വിധം നാടകം സംവിധാനം ചെയ്യുന്നത് രതീശൻ അന്നൂരാണ്. വിനോദ് ആലന്തട്ടയാണ് പി ആർ ഒ. മികവും തികവും തെളിയിച്ച പ്രതിഭകളുടെ പുതിയ ഉദ്യമത്തിൽ തിരശീലയും മണിമുഴക്കവും മുന്നിൽ സാഗൂതം കാത്തിരിക്കുന്ന കാണികളുമെല്ലാം അപ്രസക്തവും അപ്രത്യക്ഷവുമാണ്. വളരെ പ്രസിദ്ധമായ ഒരു കഥയിലെ മുഖ്യ കഥാപാത്രമാവുക, ആ കഥാപാത്രത്തിൻ്റെ പേര് പഹോ എന്നാണ്, ആ കഥാപാത്രമാവുക, അറിയപ്പെടുന്ന ഒരു യുവ സംവിധായകൻ്റെ നാടക സംരംഭത്തിൽ പങ്കാളിയാകുക എന്നൊരു സന്തോഷം കൂടി എനിക്ക് തോന്നുന്നു. സാമൂഹിക അകലമെന്ന കോവിഡ് മാർഗനിർദ്ദേശം പാലിച്ചുള്ള ഏകപാത്ര നാടകമാണ് ആറ്. മനുഷ്യൻ്റെ ആർത്തി എത്ര നിരർത്ഥകമാണെന്നതാണ് ഇതിൻ്റെ ഇതിവൃത്തം. സെപ്റ്റംബർ 15 ഉച്ചയ്ക്ക് 2 മണിക്ക് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിൽ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ നാടകം പ്രകാശനം ചെയ്യും. നാടകത്തിൻ്റെ അടിസ്ഥാനവും ലളിതവുമായ നിയമം പെർഫോമർ പ്ലസ് പ്രേക്ഷകൻ എന്നതാണ്. ഇതിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ് കരിവള്ളൂരിലെ യുവക് സംഘം കാലോചിതമായ മാറ്റത്തിലേക്കും മുന്നേറ്റത്തിലേക്കും ചുവടുവയ്ക്കുന്നത്.